ഉണ്ണിമുകുന്ദൻ പ്രധാന കഥാപാത്രമായ ഒരു സൂപ്പർ ഹീറോ ചിത്രമായി എത്തിയ ചിത്രമാണ് ജയ് ഗണേഷ്. ഫഹദിന്റെ ആവേശം, വിനീതിന്റെ വർഷങ്ങൾക്ക് ശേഷം എന്നീ രണ്ട് വമ്പൻ മലയാള ചിത്രങ്ങളുടെ റിലീസിനൊപ്പമാണ് ജയ് ഗണേഷും പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. വലിയ ഹൈപ്പിൽ പുറത്തു വന്ന ഈ രണ്ട് ചിത്രങ്ങളുടെയും ഇടയിൽ ജയ് ഗണേഷ് മുങ്ങിപ്പോകുമോ എന്ന ചോദ്യം പലയിടത്തു നിന്നും ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരം ചോദ്യങ്ങൾക്കൊന്നും തന്നെ യാതൊരു പ്രസക്തിയുമില്ലാതെ ആയിരിക്കുകയാണ്. കാരണം ജയ് ഗണേഷും മലയാള സിനിമാ പ്രേക്ഷകർ, മലയാള സിനിമാ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു. ജയ് ഗണേഷും മോശമല്ലാത്ത കളക്ഷൻ നേടിയെന്നാണ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട്. കേരളത്തിൽ 50 ലക്ഷം രൂപയിൽ അധികം ചിത്രം നേടിയെന്നാണ് റിപ്പോർട്ടുകൾ. ഉണ്ണിമുകുന്ദന്റെ മികച്ച പ്രകടനമാണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് എന്നാണ് പ്രതികരണങ്ങൾ. ആക്ഷനിലും നായകനായ ഉണ്ണിമുകുന്ദൻ ചിത്രത്തിൽ മികവ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഉണ്ണിമുകുന്ദനെയാണ് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് എന്ന അഭിപ്രായങ്ങളുമുണ്ട്. ഇന്നലെ മലയാളത്തിന്റെ രണ്ട് വമ്പൻ ചിത്രങ്ങളോട് ഏറ്റുമുട്ടിക്കൊണ്ടാണ് ഉണ്ണിമുകുന്ദൻ നായകനായ ചിത്രം 50 ലക്ഷം നേടിയതെന്നത് പ്രധാനമാണ്. രഞ്ജിത് ശങ്കറാണ് ഈ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഉണ്ണിമുകുന്ദൻ ചിത്രത്തിൽ നായികയായി എത്തിയിരിക്കുന്നത് RDX എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സ് കവർന്ന മഹിമ നമ്പ്യാരാണ്. ചന്ദ്രു ശെൽവരാജാണ് ഈ ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. തിരക്കഥ എഴുതിയിരിക്കുന്നതും രഞ്ജിത് ശങ്കർ തന്നെയാണ്. ജോമോളും ഒരു പ്രധാന കഥാപാത്രമാകുന്നുണ്ട് ഈ ചിത്രത്തിൽ. ഒരു ക്രിമിനൽ അഭിഭാഷകയുടെ വേഷത്തിലാണ് ജോമോൾ ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. ജയ് ഗണേഷ് എന്ന ചിത്രം ഉണ്ണിമുകുന്ദനും സംവിധായകനായ രഞ്ജിത് ശങ്കറും ഉണ്ണിമുകുന്ദൻ ഫിലിംസ്, ഡ്രീംസ് ആൻഡ് ബിയോണ്ട് എന്നീ ബാനറുകളിലാണ് നിർമ്മിച്ചത്. നടൻ അശോകനും നിർണായകമായ ഒരു കഥാപാത്രമായപ്പോൾ നന്ദു ശ്രീകാന്ത്, കെ വിജയനും ബെൻസിൽ മാത്യൂസും ഈ ചിത്രത്തിൽ വേഷമിടുന്നു. ജയ് ഗണേഷിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത് ശങ്കർ ശർമ്മയാണ്. BK ഹരിനാരായണനും മനു മഞ്ജിത്തും വാണി മോഹനും വരികൾ എഴുതിയിരിക്കുന്നു. മാളികപ്പുറത്തിന് ശേഷം തിയേറ്ററുകളിലെത്തിയ ഉണ്ണിമുകുന്ദൻ ചിത്രമാണ് ജയ് ഗണേഷ്. വർഷങ്ങൾക്ക് ശേഷം കേരളം മുഴുവനുള്ള കുടുംബ പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് ആകർഷിച്ച ചിത്രമായിരുന്നു മാളികപ്പുറം. മലയാളി മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന കഥാപാത്രത്തെയാണ് അന്ന് മാളികപ്പുറം എന്ന ചിത്രത്തിലൂടെ ഉണ്ണിമുകുന്ദൻ മലയാളികൾക്ക് സമ്മാനിച്ചത്. മാളികപ്പുറം എന്ന ചിത്രം കണ്ണു നിറയാതെ കണ്ടിറങ്ങിയ പ്രേക്ഷകർ ചുരുക്കമായിരുന്നു. എന്നാൽ മാളികപ്പുറത്തിന് ശേഷം അതിൽ നിന്നെല്ലാം തന്നെ തികച്ചും വ്യത്യസ്തമായ ജയ് ഗണേഷ് എന്ന ചിത്രവുമായി വീണ്ടും പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ് ഉണ്ണിമുകുന്ദൻ. ഫഹദിന്റെ ആവേശം, വിനീതിന്റെ വർഷങ്ങൾക്ക് ശേഷം എന്നീ രണ്ട് വമ്പൻ മലയാള ചിത്രങ്ങളുടെ റിലീസിനൊപ്പം ജയ് ഗണേഷും എത്തി. ഈ രണ്ട് ചിത്രങ്ങളോടൊപ്പം തന്നെ കടുത്ത പോരാട്ടം നടത്തി ഇപ്പോൾ തിയേറ്ററുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ജയ് ഗണേഷ്. മൗത്ത് പബ്ലിസിറ്റി ജയ് ഗണേഷിന് വലിയ സ്വീകാര്യതയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉണ്ണിമുകുന്ദന്റെ മികച്ച പ്രകടനത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി കഴിഞ്ഞു. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാ വിഭാഗം പ്രേക്ഷകരെയും ആകർഷിക്കുന്ന കഥയാണ് ജയ് ഗണേഷ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാളികപ്പുറം പോലെ കുടുംബ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി ഈ ചിത്രത്തെ വരവേറ്റ് കഴിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിനൊപ്പവും ആവേശം എന്ന ചിത്രത്തിനൊപ്പവും മത്സരിക്കാൻ സാധിക്കില്ല എന്ന ഊഹാപോഹങ്ങളെ ഒക്കെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ ഉണ്ണിമുകുന്ദന്റെ ജയ് ഗണേഷ് നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ചിത്രം റിലീസാകുന്നതിന് മുൻപ് ജയ് ഗണേഷ് എന്ന ചിത്രത്തിന്റെ പേര് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. കൂടാതെ മാളികപ്പുറം എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിനു ശേഷം ഉണ്ണിമുകുന്ദന്റെ രാഷ്ട്രീയവും ഇതുപോലെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ്. എന്നാൽ അത്തരത്തിലുള്ള ചർച്ചകളെയൊക്കെ മാറ്റിവെച്ച് സിനിമയെ ആസ്വദിക്കാൻ കഴിയുമെന്ന് അടുത്ത ചിത്രത്തിലൂടെയും ഉണ്ണിമുകുന്ദൻ പ്രേക്ഷകർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഉണ്ണിമുകുന്ദന്റെ രാഷ്ട്രീയമോ മറ്റ് ചർച്ചകൾക്കോ ഒന്നും തന്നെ പ്രസക്തിയില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല വരും ദിവസങ്ങളിൽ ഉണ്ണിമുകുന്ദന്റെ ജയ് ഗണേഷ് മികച്ച പ്രതികരണങ്ങളുമായി മികച്ച രീതിയിൽ തന്നെ മുന്നേറുമെന്നുള്ളത് ഉറപ്പാണ്.